ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഷെംനാസ് കിച്ചൺ മാജിക് ഓണമെന്ന് ഓർക്കുമ്പോൾ തന്നെ ഓണസദ്യയാണ് നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്നത് സദ്യയിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത എലശ്ശേരിയുടെ റെസിപ്പിയുമായാണ് ഞാൻ എത്തിയിരിക്കുന്നത് എട്ട് പേർ മുതൽ പത്ത് പേർക്ക് വരെ സദ്യയ്ക്ക് വിളമ്പാൻ പറ്റുന്ന അളവിലാണ് ഞാനിവിടെ എരിശ്ശേരി തയ്യാറാക്കുന്നത് എങ്കിൽ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ആദ്യമായി ഞാനിവിടെ വൻപയറാണ് വേവിക്കാൻ വെക്കുന്നത് അതിനായി അരക്കപ്പ് വൻപയർ ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പും ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് കുക്കറിൽ വേവിക്കാൻ വെക്കാം വൻപയർ ഒരുപാട് വെന്ത് പോകാൻ പാടില്ല ഒരുപാട് വേവാതിരിക്കാനും പാടില്ല നല്ല പാകത്തിന് വേവിച്ചെടുക്കുക നമുക്കിത് അടച്ചു കൊടുക്കാം വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം ഒരു മൂന്ന് വിസിൽ വരെ വരേണ്ടതുണ്ട് ഇതേ സമയം നമുക്ക് മത്തങ്ങ അരിഞ്ഞെടുക്കാം മത്തങ്ങ അരിയുമ്പോൾ ഒരുപാട് ചെറുതാക്കി അരിയാൻ പാടില്ല വീഡിയോയിൽ കാണുന്ന പോലെ നല്ല സ്ക്വയർ ഷേപ്പിൽ അല്പം വലുപ്പത്തിൽ തന്നെ അരിഞ്ഞെടുക്കുക ഇത് വേവിക്കാൻ വെക്കുമ്പോൾ നികത്ത് വെള്ളം വെച്ച് വേവിക്കുക ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ ഉപ്പ് ഇവ ചേർത്ത് വേവിക്കാൻ വെക്കാം മത്തങ്ങായി ഒരുപാട് വെന്ത് പോകാൻ അനുവദിക്കരുത് നമുക്കിനി അടച്ചു കൊടുക്കാം കുറച്ച് വെന്തഴിഞ്ഞു നമുക്ക് തുറന്ന് നോക്കാം വെള്ളമുണ്ടോ ഒത്തിരി വെന്ത് പോയോ എന്നൊക്കെ അല്ല ഇവിടെ അത്യാവശ്യം വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ള തേങ്ങ കൂട്ട് തയ്യാറാക്കാം ഞാനിവിടെ ഏകദേശം മുക്കാൽ കപ്പ് തേങ്ങ ചിരുകി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു നാല് കഷണം വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കുക അര ടീസ്പൂൺ ചെറിയ ജീരകം നല്ല ജീരകം ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് നമുക്കിനിതൊരു മിക്സീഡ് ജാറിലിട്ട് ഒന്ന് ചതച്ചെടുത്തുകൊണ്ട് വന്നു ഒരുപാട് അരഞ്ഞു പോകാനും പാടില്ല ഒരുപാടെങ്കിൽ തോരന് പോലെ അങ്ങനെ ജസ്റ്റ് ഇന്ന് ചതക്കാനും പാടില്ല ഒരു നല്ല ഒരു പരുവം രണ്ടിനും ഇടയിലുള്ള ഒരു പരുവത്തിലായിരിക്കണം നമുക്ക് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ബ്ലെൻഡ് ചെയ്യാം ഞാനിവിടെ കാണിച്ചു തരാം ഈ അരപ്പിൻ്റെ പരുവം ഇത്രയും ഈ രീതിയിൽ വേണം അരയാൻ ഒരുപാട് അരിഞ്ഞും പോകരുത് ഒട്ടും അരയാതിരിക്കുകയും ചെയ്യരുത് നമ്മുടെ മത്തങ്ങൾക്ക് ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം ഈ അരപ്പ് അത്യാവശ്യം വെള്ളമുണ്ട് ഇവിടെ അത് കിടന്നൊന്ന് ഒന്ന് സെറ്റ് സെറ്റാകാനുണ്ട് അപ്പോൾ അതിനായി നമുക്ക് സ്വല്പനേരം ഇതൊന്ന് മൂടി വെക്കാം മൂടി വെച്ച് ഒരു ത്രീ ടു ഫൈവ് മിനിറ്റ്സ് ഒന്ന് വെന്തതിനു ശേഷം ഇതിലേക്ക് നമുക്ക് പയർ ചേർത്ത് കൊടുക്കാം മത്തങ്ങയിലൊക്കെ മാത്രം പയർ ചേർത്ത് കൊടുക്കുന്നവരും ഉണ്ട് എന്നാലും കുഴപ്പമില്ല ഇനി പയർ ഒത്തിരി വെന്ത് പോകാതിരിക്കാൻ ഇങ്ങനെയും ചെയ്യാം ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് പച്ചമുളക് മാത്രമാണ് ചേർത്തിരിക്കുന്നത് ഒരു സ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് മത്തങ്ങ വേവുന്ന സമയത്ത് എന്നിരുന്നാലും ചിലവർക്ക് മുളക് ഇച്ചിരി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് മുളക് വരെയൊക്കെ ചേർക്കാം കുഴപ്പമില്ല നമുക്കിത് അടച്ച് ഒരു ഒന്നോ രണ്ടോ ഒന്ന് വയ്ക്കാം ഇനി ഇതിലേക്ക് വറുത്തു തട്ടാനുള്ള തേങ്ങ നമുക്ക് തയ്യാറാക്കാം അതിനായി ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് എണ്ണ തിളക്കുമ്പോൾ അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടകൊക്കെ പൊട്ടി വരുമ്പോഴേക്കും രണ്ട് ഉണക്കമുളക് ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും ഇട്ടുകൊടുക്കാം ചീകച്ച തേങ്ങ മുട്ടാൽ കപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക ജസ്റ്റ് കളർ മാറുന്നവരെയല്ല നന്നായിട്ടൊരു നല്ല ഒരു നല്ല കളർ വരണം നല്ല കടുത്ത ഗോൾഡൻ കളർ വരുന്നവരെ വേണം മൂപ്പിച്ചെടുക്കാൻ വീഡിയോ കാണാൻ നന്നായിട്ട് മൂത്ത് വരുന്നുണ്ട് ഇനി നമുക്കിത് നമ്മുടെ എരിശ്ശേരിയിലേക്ക് ഇട്ടുകൊടുക്കാം നല്ല സ്മെല്ലെല്ലാം വരുന്നുണ്ട് ഈ സ്മെല്ലാണ് ശരി നല്ല ഒരു വെറൈറ്റി ആക്കുന്നത് നിങ്ങളും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു വിഭവം തന്നെയാണ് പിന്നെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക നമ്മുടെ അടുത്ത ഓണ സദ്യയുടെ വിഭവങ്ങളുമായി എത്തുന്നവരെ എല്ലാവർക്കും നന്ദി പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന് പ്രസ് ചെയ്താൽ മാത്രമേ നമ്മുടെ അടുത്ത സദ്യ വിഭവങ്ങൾ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ അപ്പോൾ എല്ലാവർക്കും എൻ്റെ നന്ദി ഒരിക്കൽ കൂടി